റെഡ് കളർ തീമിൽ ജേർണലിംഗ് ചെയ്യുന്ന കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അത് തന്നെ ചെയ്തു നോക്കാം. ഈ പാറ്റേൺ ഷീറ്റ്സ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ഈ റെഡ് കളർ പേപ്പറും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഇതെങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി കാണാൻ ശ്രമിക്കണം. കോഫി സൊല്യൂഷൻ ബ്രഷ് ചെയ്ത് കൊടുത്ത പേപ്പറും നമ്മൾ ഇതിൽ ജസ്റ്റ് ഒട്ടിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആണിത്. കറക്റ്റ് സ്യൂട്ട് ആവുന്ന രീതിയിൽ തന്നെ ഇത് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കർ ബുക്കിൽ നേരത്തെ സ്റ്റിക്കറും പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ കീറിയെടുത്തൊരു പേപ്പറിൽ ഡ്രീം ഹൈ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോട്ട് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കോട്ട് എഴുതിയാൽ മതി. അതിനുശേഷം അതിൻ്റെ നാല് സൈഡും ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് കീറിയെടുക്കുക. പിന്നീട് ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു പേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തൊരു പേജിൽ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു പാറ്റേൺ ഷീറ്റിൽ രണ്ട് ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫുള്ളി കൈ കൊണ്ടാണ് കീറിയെടുക്കുന്നത്, സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൈ കൊണ്ട് കീറിയെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ്. വേറെയും കളേഴ്സിലെ ജേണല് വേണമെന്ന് കമൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വേറെയും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരു ഡിലേ വരുന്നത്. മാക്സിമം എല്ലാവരും പറയുന്നത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു പേജിൽ നമ്മളൊരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നീട് ബാക്കി സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിൽ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പെൻസിൽ വെച്ചെടുത്തോണ്ട് തന്നെ ഫോക്കസ് മോർ ഓൺ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടും ജസ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് റെഡ് കളർ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് അവിടെ ഇവിടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പേജസ് ഒക്കെ നല്ല കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ളത് പോലെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പേജ് ചെയ്തപ്പോഴാണ് മുമ്പ് ചെയ്ത ആ ഒരു പേജിലും കൂടെ ജസ്റ്റ് ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ തോന്നിയത്. ഈ ഒരു ജേണലിന്റെ ഫൈനൽ റിസൾട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റിലൂടെ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.